എല്ലാവർക്കും നമസ്കാരം ഞാൻ അനുരാധ ശ്രീകാന്ത് എട്ടാം ക്ലാസ്സിലെ കേരള പാഠാവലി നാലാമത്തെ യൂണിറ്റ് മാനവികതയുടെ മഹാഗാഥകൾ ഈ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠമാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് കഴിഞ്ഞ ക്ലാസ്സുകൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുമെന്ന് കരുതുന്നു കാണാത്തവർക്കായി ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം മാനവികതയുടെ മഹാഗാഥകൾ എന്ന നാലാമത്തെ യൂണിറ്റിലെ രണ്ടാമത്തെ പാഠം ഉണ്ണികൃഷ്ണൻ പുതൂർ രചിച്ച കീർത്തിമുദ്ര എന്ന കഥയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ കഥയുടെ ആശയം നമ്മൾ മനസ്സിലാക്കിയിരുന്നു ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്യേണ്ടത് പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യോത്തരങ്ങളാണ് പാഠഭാഗത്തിലെ ചോദ്യം വായിക്കാം ആശാൻ കിരീടം തൊട്ട് വന്ദിച്ചു നമസ്കരിച്ചു എന്തുകൊണ്ടോ കണ്ണു നിറഞ്ഞു ആശാന്റെ കണ്ണു നിറഞ്ഞതിന് കാരണമെന്താവാം കലയെ ജീവിതമായി തന്നെ കണ്ട ആശാനാണ് കീർത്തിമുദ്രയിലെ പ്രധാന കഥാപാത്രം 13 വയസ്സ് മുതൽ 88 വയസ്സ് വരെ നീളുന്ന കലാസപര്യയാണ് അദ്ദേഹത്തിൻ്റേത് ഇന്നത്തേത് അദ്ദേഹത്തിൻ്റെ അവസാന അരങ്ങാണ് കലാരംഗത്തുള്ള അദ്ദേഹത്തിൻ്റെ സംഭാവനകൾ മാനിച്ച് മുഖ്യമന്ത്രി തന്നെ കലാതിലകമെന്ന കീർത്തിമുദ്ര അദ്ദേഹത്തിന് സമ്മാനിക്കുന്ന സുദിനം കൂടിയാണത് എങ്കിലും തൻ്റെ അവസാനത്തെ അരങ്ങാണ് എന്നത് ആശാനെ ഏറെ വിഷമിപ്പിക്കുന്നുണ്ട് ഒരു യഥാർത്ഥ കലാകാരന് കലയില്ലാതെ ജീവിക്കാൻ സാധിക്കുകയില്ല ഇവിടെ കൃഷ്ണനാട്ടക്കളിക്കാരനായ ആശാനും ആ ഒരു അവസ്ഥ തന്നെയാണ് ചുട്ടികുത്താനായി അണിയറയിൽ കയറിയ ആശാൻ്റെ കണ്ണുകൾ ചുറ്റും നടന്നു കോപ്പുകൾ സൂക്ഷിക്കുന്ന കളിപ്പെട്ടികൾ തുറന്ന പെട്ടികൾക്കിടയിലൂടെ കാണുന്ന മരമോന്തകൾ കിരീടങ്ങൾ ആ കൂട്ടത്തിൽ സ്വയംവര കൃഷ്ണൻ്റെ കിരീടവും ദൃഷ്ടിയിൽപ്പെട്ടു നാലു ഭാഗത്തും മയിൽപ്പീലി നിരത്തി കുത്തിയിട്ടുള്ള കൃഷ്ണൻ്റെ കിരീടം മറ്റു കിരീടങ്ങളിൽ നിന്ന് വ്യത്യസ്തമാണ് അണിയറയുടെ ഒരു മൂലയിൽ പ്രത്യേക പീഠത്തിന്മേലിരിക്കുന്ന ആ കിരീടം തൻ്റെ തലയ്ക്ക് ഭാഗത്തിന് തീർപ്പിച്ചതായിരുന്നു ഇന്നത് ഉപയോഗിക്കാതെ വെറുതെ ഇരിക്കുകയാണ് ഒരു കാലത്ത് അതായത് അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് അദ്ദേഹം രംഗത്ത് അവതരിപ്പിച്ച വളരെ പ്രധാനപ്പെട്ട ഒരു കഥാപാത്രമാണ് സ്വയംവര കൃഷ്ണൻ്റേത് അദ്ദേഹം ഏറെ ഇഷ്ടപ്പെടുന്നതും ആ കഥാപാത്രത്തെ തന്നെയാണ് ശത്രുസംഹാരകനും മിത്രരക്ഷകനും നിത്യകാമുകനുമായ ശ്രീകൃഷ്ണനിലൂടെ അദ്ദേഹം ജീവിച്ചു ഇങ്ങനെ ശ്രീകൃഷ്ണ പരമാത്മാവായി അരങ്ങിലും ജീവിതത്തിലും ആടിത്തീർത്ത ആ ജീവിതം ഏറെ ധന്യമായിരുന്നു ഇങ്ങനെ ശ്രീകൃഷ്ണ പരമാത്മാവായി അദ്ദേഹം അരങ്ങിലും അണിയറയിലും നിറഞ്ഞു നിന്നു ഒരരങ്ങിൽ നിന്ന് മറ്റൊന്നിലേക്ക് വിവിധ വേഷപ്പകർച്ചകളോടെ അദ്ദേഹം ആടിത്തീർത്തു ഇതിനിടയിൽ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട് വൃന്ദാവന തീരത്തെ രാധ ആശാനെ സംബന്ധിച്ചിടത്തോളം തൻ്റെ പ്രണയിനിയായ കുഞ്ഞുലക്ഷ്മി തന്നെയായിരുന്നു അതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ വേഷം വളരെയധികം തന്മയത്വത്തോടുകൂടി ആടാനും അദ്ദേഹത്തിന് സാധിച്ചു ഒരുപക്ഷേ ആ നഷ്ടപ്രണയത്തെക്കുറിച്ചുള്ള ഓർമ്മകളാകാം ഈ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ കണ്ണുകളെ ഈറനണിയിച്ചത് എന്നു മാത്രമല്ല തൻ്റെ ഉള്ളിലുള്ള കലാകാരനെ പുറത്തു കൊണ്ടുവന്ന ആ സ്വയംവര കൃഷ്ണൻ്റെ കിരീടം ദർശിച്ചപ്പോൾ ഇനിയൊരിക്കലും തനിക്ക് അരങ്ങിൽ വാഴാൻ സാധിക്കുകയില്ലല്ലോ എന്ന നഷ്ടബോധം കൂടി അദ്ദേഹത്തിൻ്റെ മനസ്സിനെ തളർത്തിയിരിക്കണം ഈ സൂചനകളെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ് ശ്രീകൃഷ്ണ പരമാത്മാവായി താൻ ഇവിടെയും നിറഞ്ഞു നിന്നിരുന്നു അരങ്ങത്തും അണിയറയിലും ഒരുപോലെ ആശാൻ്റെ യവനനെ വെല്ലാൻ ആരുമില്ലെന്ന് വിധി എഴുതി വിവരമുള്ളവർ ഈ പ്രസ്താവനകളെ മുൻനിർത്തി വ്യത്യസ്ത വേഷങ്ങളോടുള്ള ആശാൻ്റെ മനോഭാവം ചർച്ച ചെയ്യുക 13 വയസ്സ് മുതൽ 88 വയസ്സ് വരെ നീളുന്നതാണ് ആശാൻ്റെ കലാജീവിതം 13 വയസ്സിൽ തന്നെ അദ്ദേഹം നായകനായി ആദ്യകാലത്ത് അദ്ദേഹത്തിൻ്റെ യൗവനകാലത്ത് അദ്ദേഹത്തിന് ലഭിച്ച വേഷം സ്വയംവര കൃഷ്ണൻ്റേതാണ് ആ വേഷം കണ്ട് പലരുടെയും കൺകുളിർത്തു പോയിട്ടുണ്ട് നിത്യകാമുകനായ കൃഷ്ണൻ്റെ വേഷം തന്മയത്വത്തോടുകൂടി ആടി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത് ഉള്ളിലെ പ്രണയം കൊണ്ടുകൂടിയാണ് അതുകൊണ്ട് ശ്രീകൃഷ്ണൻ്റെ വേഷം അരങ്ങിൽ അവതരിപ്പിക്കാനാണ് അദ്ദേഹം ഏറ്റവും ആഗ്രഹിച്ചിരുന്നത് എന്നാൽ യൗവനം അവസാനിച്ചപ്പോഴാണോ എന്നറിഞ്ഞുകൂടാ ശ്രീകൃഷ്ണൻ്റെ ഭാഗം അഭിനയിച്ചിരുന്ന അദ്ദേഹത്തിന് പിന്നീട് അഭിനയിക്കാൻ കിട്ടിയ വേഷം യൗവനൻ്റേതായിരുന്നു തികച്ചും മ്ലേച്ഛമായൊരു കഥാപാത്രം ശ്രീകൃഷ്ണനിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ കഥാപാത്രമാണ് യവനൻ വിപരീത മുഖങ്ങൾ ഒന്ന് യൗവനത്തിൻ്റെ പ്രേമത്തിൻ്റെ ആദരവിൻ്റേത്
മറ്റേത് ക്രൂരതയുടെ രൗദ്രതയുടെ ശൂരതയുടെ വേഷങ്ങളിൽ വന്ന വ്യതിയാനം അദ്ദേഹത്തെ വേദനിപ്പിച്ചിരുന്നു. എങ്കിലും കലയ്ക്കു വേണ്ടി ഉഴിഞ്ഞു വെച്ചതായിരുന്നു ആ കലാകാരൻ്റെ ജീവിതം. അതുകൊണ്ട് രണ്ട് വ്യത്യസ്ത കഥാപാത്രങ്ങളെയും ഏറെ മെയ്വഴക്കത്തോടെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചു. കാണികളും കഥാപാത്രങ്ങളെയല്ല ആ ആശാൻ്റെ പ്രകടനത്തെ കാണാനാണ് അതിയായി ആഗ്രഹിച്ചിരുന്നത്. അതുകൊണ്ട് വിവരമുള്ളവർ ആശാൻ്റെ യവനനെ വെല്ലാൻ ആരുമില്ലെന്ന് വിധി എഴുതുകയും ചെയ്തു. എങ്കിലും ആശാൻ ഏറെ സ്നേഹം ശത്രുസംഹാരകനും മിത്രരക്ഷകനും നിത്യകാമുകനുമായ ശ്രീകൃഷ്ണനോടായിരുന്നു. ഏതു കഥാപാത്രങ്ങൾ കെട്ടിയാടാൻ വിധിച്ചാലും ആ കഥാപാത്രങ്ങളെ അരങ്ങിൽ ജീവിപ്പിക്കുക എന്നതാണ് മികച്ച ഒരു കലാകാരൻ്റെ ലക്ഷണം. അങ്ങനെയുള്ള ഒരു കലാകാരൻ രണ്ട് കഥാപാത്രങ്ങളെയും സ്വയംവര കൃഷ്ണനെയും യവനൻ എന്ന മ്ലേച്ഛ കഥാപാത്രത്തെയും ഈ ഒരു രീതിയിലാണ് നോക്കിക്കാണുന്നത്. ഈ സൂചനകളെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇനി അടുത്ത ചോദ്യം വായിക്കാം. അരങ്ങൊഴിയുന്ന ആട്ടക്കാരനെ അവലംബിച്ചെഴുതിയ കീർത്തിമുദ്ര എന്ന കഥയ്ക്ക് ഒരു ആസ്വാദനം എഴുതുക. കലയെ ജീവിതം തന്നെയാക്കി ഉപാസിച്ച ഒരു കലാകാരൻ അരങ്ങത്തു വെച്ച് തന്നെ ജീവൻ വെടിയുന്ന കഥയാണ് ഉണ്ണികൃഷ്ണൻ പുതൂർ കീർത്തിമുദ്രയിലൂടെ വരച്ചു കാണിക്കുന്നത്. കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തിലൂടെ അരങ്ങിലും അണിയറയിലും ശോഭിച്ച അതുല്യ പ്രതിഭയാണ് ഇതിലെ കേന്ദ്ര കഥാപാത്രമായ ആശാൻ. വ്യത്യസ്ത രൂപഭാവങ്ങളുള്ള കഥാപാത്രങ്ങൾക്ക് അരങ്ങിൽ ജീവൻ നൽകി കലയ്ക്കു വേണ്ടി ജീവൻ ഉഴിഞ്ഞുവെച്ച കളിയരങ്ങ് ദൈവസന്നിധിയായി കണ്ട കലോപാസകൻ. യൗവനത്തുടിപ്പുള്ള സ്വയംവര കൃഷ്ണനായും അവസാനകാലം ക്രൗര്യത്തിൻ്റെ മുഖമുള്ള യവനനായും അദ്ദേഹം അരങ്ങു തകർന്നാടി. കാണികളുടെ മനം കവർന്ന ആ കലാകാരൻ അരങ്ങിൽ വെച്ചു തന്നെ ജീവിതം ഹോമിച്ച് അനശ്വരനായി തീരുകയാണ്. 13 വയസ്സ് മുതൽ 88 വയസ്സുവരെ നീളുന്ന കലാജീവിതത്തിൽ അദ്ദേഹം സത്യസന്ധമായും ആത്മാർത്ഥമായും കലയെ സ്നേഹിച്ചു. 13 വയസ്സ് മുതൽ 88 വയസ്സുവരെ നീളുന്ന അദ്ദേഹത്തിൻ്റെ കലാജീവിതം ഏറെ ധന്യമായിരുന്നു. എപ്പോഴും ഗുരുക്കന്മാരെ അദ്ദേഹം അനുസരിച്ചു. അച്ചടക്കത്തോടുകൂടി ജീവിച്ചു. കഠിനാധ്വാനത്തിലൂടെ ഉയരങ്ങൾ കീഴടക്കി. ഇങ്ങനെ സമൂഹത്തിൽ ഏവരാലും ആദരിക്കപ്പെടുന്ന അതുല്യ പ്രതിഭയാണ് ഇതിലെ ആശാൻ. കലയ്ക്ക് അദ്ദേഹം നൽകിയ സംഭാവനകൾ മാനിച്ച് കലാതിലകം എന്ന കീർത്തിമുദ്ര മുഖ്യമന്ത്രി തന്നെ അദ്ദേഹത്തിന് നൽകുകയാണ്. ആ ഒരു ദിവസം അദ്ദേഹത്തിൻ്റെ അവസാന കളിയരങ്ങുകൂടിയാണ്. ഈ ഒരു വേളയിൽ ആശാൻ തൻ്റെ കഴിഞ്ഞ കാലത്തെയും ഇക്കാലത്തെയും കുറിച്ച് ഓർത്തു പോവുകയാണ്. നിരവധി ഓർമ്മകൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നു. അദ്ദേഹം പലതും നേടിയിട്ടുണ്ട്. ഇതിനിടയിൽ നഷ്ടങ്ങളും ഉണ്ടായിട്ടുണ്ട്. തൻ്റെ പ്രണയത്തെക്കുറിച്ച് അദ്ദേഹം ഓർക്കുന്നു. തൻ്റെ നഷ്ടപ്രണയത്തെക്കുറിച്ച് ആശാൻ ഓർത്തു പോകുന്നു. മോഹിനിയാട്ടക്കാരി കുഞ്ഞുലക്ഷ്മിയെ തൻ്റെ ജീവിത സഖിയാക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചിരുന്നു. പക്ഷേ കിട്ടിയില്ല. ഇന്നതെല്ലാം മനസ്സിൽ നിന്ന് പുക പോലെ മറഞ്ഞു പോയിരിക്കുകയാണ്. എങ്കിലും ആ പ്രണയത്തിൻ്റെ തീരാവേദന 88-ാമത്തെ വയസ്സിലും അദ്ദേഹത്തെ പിന്തുടരുന്നതായി കാണാം. ചുട്ടികുത്താനായി അണിയറയിൽ കയറിയപ്പോൾ അദ്ദേഹം ചുറ്റും കണ്ണോടിക്കുന്നു. പലതരത്തിലുള്ള കോപ്പുകൾ കളിക്കോപ്പുകൾക്കിടയിൽ അദ്ദേഹം സ്വയംവര കൃഷ്ണൻ്റെ കിരീടം കാണുന്നു. ശത്രുസംഹാരകനും മിത്രരക്ഷകനും നിത്യകാമുകനുമായ സ്വയംവര കൃഷ്ണനാണ് അദ്ദേഹം ആദ്യകാലത്ത് അരങ്ങിലാടിയിരുന്നത്. വൃന്ദാവനത്തിലെ രാധയായി അദ്ദേഹം കണ്ടിരുന്നത് തൻ്റെ പ്രണയിനിയായ കുഞ്ഞുലക്ഷ്മിയെയാണ്. അതുകൊണ്ട് തന്നെ സ്വയംവര കൃഷ്ണനുമായി താതത്മ്യം പ്രാപിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. തനിക്കിനി അരങ്ങിൽ കയറാനാവുകയില്ല എന്ന യാഥാർത്ഥ്യം അദ്ദേഹത്തെ വിഷമിപ്പിക്കുന്നു. ആശാൻ ആ കിരീടം തൊട്ട് വന്ദിക്കുകയും നമസ്കരിക്കുകയും ചെയ്യുന്നു. കണ്ണുകൾ ഈറനണിയുന്നു. ഇനി ഒരിക്കലും തനിക്ക് അരങ്ങിൽ കയറാൻ സാധിക്കുകയില്ല എന്ന യാഥാർത്ഥ്യമാവാം ഒരു പക്ഷേ അദ്ദേഹത്തെ വിഷമിപ്പിച്ചത്. അതുമല്ലെങ്കിൽ ശ്രീകൃഷ്ണ പരമാത്മാവായി അരങ്ങിലും അണിയറയിലുമൊക്കെ ജീവിച്ചപ്പോൾ തൻ്റെ മനസ്സിലേക്ക് കടന്നു വന്ന ആ പ്രണയത്തെക്കുറിച്ച് ഓർത്താവാം. ഇങ്ങനെ താൻ ഉൾക്കൊണ്ട കഥയും കഥാപാത്രങ്ങളും അദ്ദേഹത്തിൻ്റെ മനസ്സിലൂടെ ഒരു തിരശീലയിൽ എന്ന പോലെ കടന്നു പോവുകയാണ്. അവസാന വേഷമിടുമ്പോൾ അണയാറായ കളിവിളക്ക് ഒന്നുകൂടി ആളിക്കത്തുന്നത് പോലെ അദ്ദേഹത്തിൽ ഉത്സാഹം കത്തിജ്വലിക്കുകയാണ്. താൻ അരങ്ങിൽ കളിക്കുമ്പോൾ തൻ്റെ പ്രായം പോലും കാണികൾ മറന്നു പോകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു. അത്രയും ഗംഭീരമായ ഒരു പ്രകടനം കാഴ്ചവയ്ക്കാൻ ആശാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങനെ രൗദ്രനായ യവനനായി അദ്ദേഹം അരങ്ങിൽ അവസാനമായി ആടിത്തീർക്കുകയാണ്. കാണികളാകട്ടെ
കൃഷ്ണനും യവനനും തമ്മിലുള്ള ദ്വന്ദ്വയുദ്ധം കാണുക എന്നതിനേക്കാൾ ഉപരി ആശാൻ അരങ്ങൊഴിയുന്നതിന് മുമ്പുള്ള വേഷം കാണാനുള്ള ആകാംക്ഷയിലാണ്. ഒടുവിൽ ഒരു കലാകാരന് യോജിച്ച തരത്തിൽ ആ കലാകാരൻ ആഗ്രഹിച്ചതുപോലെ തന്നെ അരങ്ങിൽ വെച്ച് അദ്ദേഹം ജീവൻ വെടിയുകയും ചെയ്യുന്നു. ഒരേ സമയം ജീവിതമെന്ന അരങ്ങും കളിയരങ്ങും അവസാനിക്കുന്ന അപൂർവമായൊരു പര്യവസാനമാണ് ഈ കഥയ്ക്കുള്ളത്. കീർത്തിമുദ്ര എന്ന കഥയിലെ ആശാനെ പോലെ കലയെ ജീവിതം തന്നെയായി ഉപാസിക്കുന്ന അപൂർവം ചില കലാകാരന്മാരെയും നമുക്ക് ചുറ്റും കാണാം. തനിക്ക് ലഭിക്കുന്ന സ്ഥാനമാനങ്ങൾ, സമൂഹത്തിൽ നിന്ന് ലഭിക്കുന്ന ആദരവ്, ജീവിത സാഹചര്യങ്ങൾ എന്നിവയേക്കാൾ ഉപരിയായി ഇത്തരത്തിലുള്ള കലാകാരന്മാർ കലയെയാണ് പരമപ്രധാനമായി കാണുന്നത്. ഒരുപക്ഷെ അവരുടെ ജീവിതാവസ്ഥകളോ ജീവിത സാഹചര്യങ്ങളോ വളരെ ദയനീയമാണെങ്കിൽ പോലും ഒരു കാലത്തും കലയോട് ആത്മാർത്ഥതയുള്ള കലാകാരന്മാർ കലയെ വെറുമൊരു തൊഴിലായി കാണുകയില്ല. ഇങ്ങനെയൊരു സന്ദേശം കൂടി കീർത്തിമുദ്ര എന്ന കഥയിൽ നമുക്ക് കാണാം. ഈ സൂചനകളെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ഒന്ന് രണ്ട് എക്സ്ട്രാ ചോദ്യങ്ങൾ കൂടി പരിശോധിക്കാം. ആശാൻ്റെ അവസാന നിമിഷങ്ങളെക്കുറിച്ച് വിവരിക്കുക. അരങ്ങത്തു നടന്ന കൃഷ്ണൻ്റെയും യവനൻ്റെയും ഏറ്റുമുട്ടൽ കാണികളെ ശ്വാസം വിടാതെ പിടിച്ചിരുത്തി. രണ്ടു മികച്ച വേഷങ്ങളാണ്. വേഷത്തേക്കാൾ മികച്ച മെയ്വഴക്കമുള്ള ആശാൻ്റെ യവനൻ വായുവിൽ കിടന്ന് പടവെട്ടി. പരിചയും വാളും ഇളകി മറിഞ്ഞു. കൃഷ്ണനുമായി ഏറ്റുമുട്ടി മരിക്കുന്നവർക്ക് മോക്ഷമുണ്ടെന്നാണ് പുരാണങ്ങൾ ഘോഷിക്കുന്നത്. പടവെട്ടി തളർന്ന ആശാൻ അരങ്ങത്ത് തളർന്നു വീണു. കൃഷ്ണൻ്റെ പാദാരവിന്ദങ്ങളിൽ തന്നെ തളർന്നു വീണ യവനൻ അരങ്ങത്തുനിന്ന് എഴുന്നേൽക്കാതെ കണ്ടപ്പോൾ ആളുകൾക്ക് ഉത്കണ്ഠയായി. സദസ്സിൽ വെച്ച് ചേങ്ങിലക്കാരനും ഇലത്താളക്കാരനും കുലുക്കി വിളിച്ചു. കൈപിടിച്ച് എഴുന്നേൽപ്പിക്കാറാണ് പതിവ്. വൻകിട വേഷങ്ങൾ അരങ്ങ് തിമിർത്താടിത്തളർന്നാൽ ആശാൻ്റെ കൈ കടന്നു പിടിച്ചപ്പോൾ ഏതാണ്ട് തണുത്തു കഴിഞ്ഞിരുന്നു. മനയോല തേച്ച മൂക്കിന്മേൽ കളിയോഗത്തിലെ ആളുകൾ വിരൽ വെച്ച് നോക്കി. ഇല്ല, ശ്വാസമില്ല. കീർത്തിമുദ്ര ആശാൻ നേടിക്കഴിഞ്ഞിരിക്കുന്നു എന്നേക്കുമായി. ഇങ്ങനെ മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കലാതിലകമെന്ന കീർത്തിമുദ്ര നേടുന്നതിന് മുമ്പേ തന്നെ പ്രേക്ഷകരിൽ നിന്ന് അത് സ്വീകരിച്ചുകൊണ്ട് അദ്ദേഹം എന്നേക്കുമായി യാത്രയായി. ഇങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ അവസാന നിമിഷങ്ങൾ. പാഠഭാഗവുമായി ബന്ധപ്പെട്ട മറ്റൊരു ചോദ്യമാണ് ആശാൻ്റെ കഥാപാത്ര നിരൂപണം. കലയെ ജീവിതമായി തന്നെ കണ്ട് ഉപാസിച്ച കലാകാരൻ അരങ്ങിൽ തന്നെ വെച്ച് ജീവൻ വെടിയുന്ന കഥയാണ് ഉണ്ണികൃഷ്ണൻ പുതൂരിൻ്റെ കീർത്തിമുദ്രയിൽ വരച്ചു കാണിക്കുന്നത്. കൃഷ്ണനാട്ടം എന്ന കലാരൂപത്തിലൂടെ അരങ്ങിനകത്തും പുറത്തും ശോഭിച്ച അതുല്യ പ്രതിഭയാണ് അദ്ദേഹം. 13 വയസ്സ് മുതൽ 88 വയസ്സ് വരെ നീളുന്ന കലാസപര്യയാണ് അദ്ദേഹത്തിൻ്റേത്. 13 വയസ്സിൽ തന്നെ അദ്ദേഹത്തിന് നായകനാകാൻ സാധിച്ചു. പല കഷ്ടപ്പാടുകളും പ്രാരാബ്ദങ്ങളും അദ്ദേഹത്തിന് നേരിടേണ്ടി വന്നിട്ടുണ്ട്. കളിയരങ്ങിൽ വേഷം കെട്ടുക എന്നതായിരുന്നു അന്നത്തെ ജീവിതമാർഗം. മറ്റു വഴികളൊന്നും അന്നുണ്ടായിരുന്നില്ല. എന്നാൽ പിന്നീട് ആ ജീവിതമാർഗത്തെ അദ്ദേഹം ഉപാസനാമൂർത്തിയാക്കി മാറ്റുകയായിരുന്നു. ഇങ്ങനെ കലയ്ക്കു വേണ്ടി സ്വയം സമർപ്പിക്കപ്പെട്ട ജീവിതമായിരുന്നു ഇതിലെ ആശാൻ്റേത്. അനുസരണയും അച്ചടക്കവും പ്രയത്നിക്കാനുള്ള സന്നദ്ധതയുമാണ് ഒരു കലാകാരന് ആദ്യമുണ്ടാകേണ്ടത്. താനും ഇവയെല്ലാം അക്ഷരം പ്രതി പാലിച്ചതുകൊണ്ടാണ് ഒരു നല്ല കളിക്കാരനായി മാറിയത് എന്നും അദ്ദേഹം കരുതുന്നു. അദ്ദേഹത്തിന് ഒട്ടേറെ ശിഷ്യന്മാരുമുണ്ട്. എന്നാലും അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: ഇന്നത്തെ ചെറുപ്പക്കാരായ കളിയോഗത്തിലെ കുട്ടികൾക്ക് എന്തറിയാം? അവരൊക്കെ കലയെ കാര്യമായി എടുക്കുന്നുണ്ടോ എന്നുറപ്പിച്ച് പറഞ്ഞുകൂടാ. ചിലരൊക്കെ ഉണ്ട്, ഇല്ലെന്ന് പറയുന്നില്ല. വിരലിലെണ്ണാവുന്നവർ മാത്രം. ഇങ്ങനെ കലയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവർ, അത് ജീവിതമാർഗമല്ലാതെ നെഞ്ചേറ്റി കൊണ്ടു നടക്കുന്നവർ വളരെ വിരളമാണ് എന്ന ദുഃഖവും ആശാൻ്റെ ഉള്ളിൽ കാണാവുന്നതാണ്. യുവത്വത്തിൻ്റെ തിളക്കമുള്ള സ്വയംവര കൃഷ്ണനെയും അവസാനകാലത്ത് രൗദ്രത്തിൻ്റെ മുഖമുള്ള യവനനെയും അദ്ദേഹം ആടിത്തിമിറക്കുന്നുണ്ട്. ഇങ്ങനെ വ്യത്യസ്ത രൂപഭാവങ്ങളുള്ള കഥാപാത്രങ്ങളെ വളരെ തന്മയത്വത്തോടുകൂടി അവതരിപ്പിക്കാൻ കഴിവുള്ള അപൂർവ പ്രതിഭ കൂടിയാണ് ഈ കഥയിലെ ആശാൻ. എന്നാൽ കലാകാരൻ എന്ന ഔന്നത്യത്തോടൊപ്പം തന്നെ തനിക്ക് ജീവിതത്തിൽ നഷ്ടപ്പെട്ടതിനെക്കുറിച്ച് ഓർത്ത് ദുഃഖിക്കുന്നുമുണ്ട് ഇതിൽ ആശാൻ.
വളരെ വർഷങ്ങൾ പിന്നിട്ടുവെങ്കിലും നഷ്ടപ്രണയം അദ്ദേഹത്തെ വിടാതെ പിന്തുടരുകയാണ്. ആ വേദന ഓരോ തവണയും ആ കൃഷ്ണഗിരീടം കാണുമ്പോൾ അദ്ദേഹത്തിൻ്റെ മനസ്സിലേക്ക് കടന്നു വരികയും ചെയ്യുന്നു. കൃഷ്ണപരമാത്മാവായി താൻ എന്നും ഒരു കാലത്ത് നിറഞ്ഞു നിന്നിരുന്നു, അരങ്ങിലും അണിയറയിലുമെല്ലാം. ഇങ്ങനെ നിത്യകാമുകനും ശത്രു സംഹാരകനും മിത്രരക്ഷകനുമായ സ്വയംവര കൃഷ്ണനോടാണ് അദ്ദേഹത്തിന് ഏറെ താല്പര്യം. എങ്കിലും തൻ്റെ ജീവിതം കലയ്ക്കുവേണ്ടി ഉഴിഞ്ഞു വെച്ചതാണ്. അതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ കഥാപാത്രങ്ങളെ, അതായത് ക്രൗര്യത്തിൻ്റെയും ശൂരതയുടെയും രൗദ്രത്തിൻ്റെയും ഭാവമായ യവനൻ്റെ കഥാപാത്രത്തെ പോലും അരങ്ങിൽ അദ്ദേഹം ജീവിപ്പിക്കുകയാണ് ഉണ്ടായത്. ഒടുവിൽ അദ്ദേഹത്തിൻ്റെ അന്ത്യം നോക്കൂ, ഏറ്റവും യോജിച്ച തരത്തിൽ, ഒരു കലാകാരനെ യോജിക്കുന്ന തരത്തിൽ അരങ്ങിൽ വെച്ചു തന്നെ അദ്ദേഹം മരണമടയുകയാണ്, താൻ ആടിത്തീർത്ത വേഷത്തിൽ തന്നെ. മുഖ്യമന്ത്രിയുടെ കയ്യിൽ നിന്ന് കലാതിലകം എന്ന കീർത്തിമുദ്ര ഏറ്റുവാങ്ങുന്നതിന് മുമ്പേ തന്നെ അദ്ദേഹം കലാസ്വാദകരുടെ, തൻ്റെ കാണികളുടെ ഹൃദയങ്ങളിൽ നിന്ന് അത് ഏറ്റുവാങ്ങി എന്നേക്കുമായി യാത്രയാവുകയാണ്. ഈ സൂചനകളെല്ലാം ഈ ചോദ്യത്തിൻ്റെ ഉത്തരമായി എഴുതാവുന്നതാണ്. പാഠഭാഗവുമായി ബന്ധപ്പെട്ട ചോദ്യവും ഉത്തരസൂചികയുമാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പ്രധാനമായും ചർച്ച ചെയ്തത്. എല്ലാവർക്കും ഈ ക്ലാസ് ഉപകാരപ്രദമായിരിക്കുമെന്ന് കരുതുന്നു. ഇന്നത്തെ ക്ലാസ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നന്ദി, നമസ്കാരം.